66-ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് പുന്നമടയൊരുങ്ങി. ശനിയാഴ്ച ഗവർണർ പി സദാശിവം വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, പ്രളയസമയത്ത് മാറ്റിവെച്ചതാണ് വള്ളംകളി, പ്രളയത്തിന് ശേഷമുള്ള ആ ഒരു തിരിച്ചുവരവിന്റെ ഒരു സൂചകമായി മാറുകയല്ലേ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളംകളി? സുജയ, അത് തന്നെയാണ്. കാരണം സുജയ സൂചിപ്പിച്ചതുപോലെ പ്രളയത്തിൻ്റെ ഭാഗമായാണ് ഓഗസ്റ്റ് മാസം 2-ാമത്തെ ശനിയാഴ്ച നടത്താറുള്ള വള്ളംകളി മാറ്റിവെച്ചത്. ആ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിന് ശേഷമാണ് വള്ളംകളി മാറ്റിവെച്ചത് എന്നുള്ളത് കൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സർക്കാരിനും അതോടൊപ്പം തന്നെ ബോട്ട് ക്ലബ്ബുകൾക്കും ഉണ്ടായത്. ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പരിശീലനമായിരുന്നു വിവിധ ബോട്ട് ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതാണ്ട് 100-ലധികം വരുന്ന തുഴച്ചിൽക്കാരാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളിലും ഉള്ളത്. അങ്ങനെ 20 ചുണ്ടൻ വള്ളങ്ങൾ ഏതാണ്ട് 1 മാസത്തിലധികം നീണ്ടുനിന്ന ആ പരിശീലനം അതെല്ലാം പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് വലിയൊരു പ്രളയത്തിൻ്റെ ഒരു ഭാഗമായി ഈ വള്ളംകളി മാറ്റിവെക്കേണ്ടി വന്നത്. ആ പകിട്ടിന് വലിയ കുറവില്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ഭാഗമായുള്ള ഘോഷയാത്ര മറ്റ് അനുബന്ധ പരിപാടികൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തവണ 66-ാമത് നെഹ്റു ട്രോഫി ജലമേള നടത്തുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെ പവലിയൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പന്തലുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പ്രത്യേകത എന്ന രീതിയിൽ വികലാംഗർക്കും വൃദ്ധർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് വികലാംഗർക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യമാണ്. ഇവിടെ എത്തുന്ന വികലാംഗർക്ക് ഇരിക്കാൻ പ്രത്യേക സൗകര്യം ഇപ്രാവശ്യം ആദ്യമായി ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി പിന്തുടരുന്ന ഒരു വള്ളംകളി ആയിരിക്കും ഇപ്രാവശ്യത്തെ എന്നാണ് സംഘാടകർ പറയുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി മാലിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാലിൻ, ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു, എങ്ങനെ ഈ വള്ളംകളിയോടുകൂടി ടൂറിസത്തെ പൂർണ്ണമായി തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായും വള്ളംകളിയാണ് കാര്യം. ആലപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വള്ളംകളിയോടുകൂടിയാണ് ടൂറിസം സീസൺ ആരംഭിക്കുന്നത്. ആ സീസണാണ് ഒരു 2 മാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇപ്പോൾ ഈ വള്ളംകളി വീണ്ടും വരുന്നതോടുകൂടി, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബാക്ക് ടു ബാക്ക് വാട്ടേഴ്സിന് ഹൗസ് ബോട്ട് റാലി നടത്തി, അതിന് നല്ല സ്വീകരണമായിരുന്നുണ്ടായിരുന്നത്. തുടർച്ചയെന്ന രീതിയിൽ ഇപ്പോൾ വള്ളംകളി നടക്കുകയാണ്. വള്ളംകളി ആലപ്പുഴക്കാരുടെ ആഘോഷം എന്നതിനുപരി ഒരു ടൂറിസം പ്രോഡക്റ്റും കൂടെയാണ്. അപ്പോൾ അത് എത്രയും ഭംഗിയാക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ നഷ്ടമാണ് ക്ലബ്ബുകൾക്കും പ്രത്യേകിച്ച് സംഘാടക സമിതിക്കൊക്കെ ഉണ്ടായത്. അത് എങ്ങനെ ഒരു തിരിച്ചുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴക്കാർക്ക് ആലപ്പുഴയിലെ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം കാശ് നഷ്ടം മാത്രമല്ല നോക്കുന്നത്, അവർക്ക് ഇതിനേക്കാളൊക്കെ ഉപരി ഇതൊരു വികാരമാണ്. ആ വികാരത്തിനൊപ്പമാണ് അവർ വള്ളംകളിയിലേക്ക് സമീപിക്കുന്നത്. അപ്പം ആ നഷ്ടങ്ങളൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ മാറ്റിക്കൊടുക്കാനും ബോണസ് ഉൾപ്പെടെ ഒക്കെ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വള്ളംകളിയുടെ മത്സരത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകത്തില്ല, അതിൻ്റെ വികാരത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാകത്തില്ല. പൂർവ്വാധികം ഭംഗിയായി തന്നെയായിരിക്കും വള്ളംകളി നടക്കാൻ പോകുന്നത്. നേരത്തെ വള്ളംകളി നടന്നിരുന്നെങ്കിൽ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഏറ്റവും വേഗത്തിലെത്തിയ വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഇനിയിപ്പോൾ നടക്കില്ലല്ലോ, അതെങ്ങനെയാണ് ഇനിയിപ്പോൾ അത് ആസൂത്രണം ചെയ്യുന്നത്? അല്ല, വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു ചാമ്പ്യൻസ് ബോട്ട് റേസ് ലീഗിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ നടക്കത്തില്ല. അടുത്ത കൊല്ലം ഇതേ സജ്ജീകാരം അന്ന ടൂറിസ്റ്റ് കലണ്ടറൊക്കെ രൂപീകരിക്കേണ്ടതുണ്ട്, എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതുണ്ട്. അതിനുള്ള മാറ്റ സമയം കുറവുള്ളത് കൊണ്ടാണ് ഇത്തവണ ഇല്ലാത്തത്. അടുത്ത കൊല്ലം അത് പൂർവ്വാധികം ഭംഗിയായിട്ട് തന്നെ നടത്തുന്നതായിരിക്കും. ഇപ്പം ആകെ 20 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 81 വള്ളങ്ങൾ നേരത്തെ പങ്കെടുക്കാൻ തയ്യാറായി വന്ന ഏതെങ്കിലും വള്ളങ്ങൾ ഇപ്രാവശ്യം വിട്ടു നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാവർക്കും തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അങ്ങേയറ്റം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ നെഹ്റു ട്രോഫി വള്ളംകളി അവരുടെ ഒരു ദേശീയ വള്ളംകളിക്കാരെയും പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരെയും കോട്ടയത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വികാരത്തിൻ്റെ പുറത്ത് അവരെല്ലാവരും തന്നെ വരുന്നുണ്ട്. അതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് തന്നെയാണ് ഈ അവസാന നിമിഷം ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ക്യാപ്റ്റൻ സ്ക്രീൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും പൂർവ്വാധികം ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തെ തുടർന്ന് മാറ്റിവെച്ചെങ്കിലും ഒരു പകിട്ടിന് ഒരു കുറവുമില്ലാത്ത രീതിയിൽ, ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ ഈ വള്ളംകളി മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബോട്ട് ക്ലബ്ബുകളുടെയും തീരുമാനം. തുഴച്ചിലുകാർ ഇപ്പോൾ തന്നെ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ വൈകിട്ട് 4 മണിയോടുകൂടി പരിശീലനത്തിനായി വിവിധ ബോട്ട് ക്ലബ്ബുകൾ എത്തും. ചേട്ടാ, ഇത്തവണ എന്തെങ്കിലും ആവേശം കുറയാൻ സാധ്യതയുണ്ടോ മാറ്റിവെച്ചുകൊണ്ട്? ആവേശമോ നമ്മുടെ മറ്റേതിൻ്റെ ഇതുണ്ടായല്ലോ, അതിൻ്റെ ഒരു ഇത് ഉണ്ട്. എന്നാലും ഇപ്പോഴും ഒരു ഇപ്പോൾ ഒരു നമ്മുടെ മറ്റേ ഇത് മിന്നാത്തൊരു പരിപാടി കഴിഞ്ഞപ്പോൾ തൊട്ട്
ഇപ്പം നല്ല മാറ്റമുണ്ട്, ഫോറിനേഴ്സ് പരിശീലനമൊക്കെ നന്നായി നടക്കുന്നു. ആ പരിശീലനം നല്ല രീതിയിലുണ്ട്, അതിനൊരു കുറവൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ അവർക്ക് ഒരു ചെറിയൊരു മടിയുണ്ട്, എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല, അവർ നല്ല രീതിയിൽ തന്നെ ഇപ്പം നല്ല പൂർണ്ണമായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തന്നിരിക്കുക. വലിയ ബുദ്ധിമുട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു മാസത്തിലധികം നീണ്ടു നിന്ന കഠിന പ്രയത്നത്തിന് ശേഷമാണ് കഴിഞ്ഞ വള്ളംകളിയിലേക്ക് അവർ എത്തിച്ചേർന്നത്. പക്ഷേ ആ പ്രളയത്തെ തുടർന്ന് അത് മാറ്റിവെക്കേണ്ടി വന്നു. അതിനൊട്ടും ആവേശം കുറയാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ പരിശീലനം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു. വലിയ ബാധ്യത സർക്കാരിനുണ്ട്, ബോട്ട് ക്ലബ്ബുകൾക്കുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആവേശമൊട്ടും ചോരാത്ത രീതിയിൽ തന്നെ 66-ാമത് നെഹ്റു ട്രോഫി ജലമേള സംഘടിപ്പിക്കാൻ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. സംഘാടകർ അതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. സുജയ.